വീണ്ടും ഞാൻ എത്തിയിട്ടുണ്ട്. നമ്മൾ കൂരുമലയിൽനിന്നാണ് വന്നത്. ഓർമ്മയുണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ, നമ്മളിവിടെ നമ്മൾ കൂരുമലയിൽനിന്നാണ് വന്നത്. വാ വാ വാ, ഒരു സാധനം കാണിച്ചത്. നമ്മളിനി എവിടെയാണ് പോകണമെന്ന് വെച്ചാൽ, മത്സ്യഫെഡിൻ്റെ പാലാക്കരി ഫിഷ് ഫോം ആൻഡ് അക്വാ ടൂറിസം സെൻറ്റർ എന്ന് പറയുന്നൊരു വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സെൻറ്ററിലേക്കാണ് നമ്മൾ എൻറ്റർ ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ കൂടെ ഇങ്ങനെ പയ്യെ പയ്യെ പോകുന്നു. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയെല്ലാം കണ്ടിട്ട് കുറച്ച് എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് തന്നെ കഴിഞ്ഞു. സോ ഇവിടെ ഇങ്ങനെ നമുക്ക് കുറേ ബോട്ട്സൊക്കെ കാണാം, പ്ലാസ്റ്റിക് കുട്ടികൾ ഐസ്ക്രീം ഒക്കെ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. നമ്മൾ എവിടെയാണോ ഡംപ് ചെയ്യേണ്ടത് അവിടെ തന്നെ ഡംപ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം എന്താ, പ്രായമായ ആളുകളുണ്ടെങ്കിൽ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതിന് റിലേറ്റഡ് 50 rupees ആണ് അവിടെ എക്സ്ട്രാ പറയണത്. ആക്ച്വലി നമുക്കിവിടെ 300 പെർ ഹെഡ് ആണ് വരിക, ഇൻക്ലൂഡിങ് ഫുഡ്. എന്താ പറയുക, നമ്മൾക്കൊരു ബോട്ട് എന്താ ചെറിയ പാഡിൽഡ് ബോട്ട് ഇല്ലേ, അതിൻ്റെ ഒരു യാത്രയുണ്ട്. പിന്നെ അതിലൊക്കെ അമേസിംഗ് ആയിട്ടുണ്ട്, പ്രകൃതി രമണീയത ഹെവിയാണ് ഇവിടെ കേട്ടോ. അത് എത്രയൊക്കെ പറഞ്ഞാലും മതിയാവില്ല. ഇറ്റ്സ് സംതിങ് വിച്ച് യു ക്യാൻ ബി വെരി എക്സ്പ്ലോർഡ് ഓൺ ടു ദി പാക്കേജ്. അതാണ് ഈ കാണുന്നത്. അവിടെ നന്നേ ഒന്ന് ക്ലോസ് അപ്പ് ചെയ്ത് കൊടുത്തോ. ഇനി നമ്മുടെ വ്യൂവേഴ്സിന് പക്കയുടെ ഇവിടെ വന്നാൽ എന്നുണ്ടെങ്കിൽ വഴുതെറ്റാൻ പാടില്ല. ഓക്കെ, വെക്കാമോ. ഇവിടെ ദേ ഒരു സുന്ദരി ഇരിപ്പുണ്ട്. വന്ന് വന്ന് വരൂ വരൂ, കം കം കം. ദേ ഒരു സുന്ദരി കുട്ടി ഇരിപ്പുണ്ട്. എൻ്റെ അത്രയും പോരല്ലേ, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഹായ് ബേബി. ഈ പുള്ളിക്കാരനേക്കാളും സുന്ദരികളാണ് അകത്ത് ഇനി കാണാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ ചിക്സ് അല്ല, നെവർ നെവർ തിങ്ക് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഇതേ നോക്കിക്കോ, സൈഡിലേക്ക് നോക്കിക്കോ. വിശാലമായ എന്താ പറയുക ഷോറൂം എന്നൊക്കെ പണ്ട് നമ്മൾ പറയാറില്ലേ കളിയാക്കി, അതിനേക്കാളെ ഹെവിയായ രണ്ട് സൈഡിലിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന കായലിൻ്റെ സൗന്ദര്യവും അതിനോട് ചേർന്ന് തന്നെ കുറച്ച് അക്വാ എന്താ പറയുക കൾച്ചറൽ ഡിപ്പെൻഡ് ചെയ്തായിട്ട് നമ്മൾ കുറച്ച് മത്സ്യങ്ങളെ വളർത്തുന്ന കുറേ ഏരിയാസൊക്കെ നമുക്കിവിടെ കാണാം. മത്സ്യത്തിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കില്ല, സീരിയസ്ലി ഞാൻ അക്വാ പോണിറ്റ് ഭയങ്കരമായിട്ട് ഡള്ളാണ്, അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞതല്ല. പക്ഷെ നല്ല വൃത്തിയായിട്ട് നമ്മുടെ കടൽ മത്സ്യത്തിൻ്റെയും കായൽ മത്സ്യത്തിൻ്റെയൊക്കെ പേരൊക്കെ നോർമലായിട്ട് പറയും. ഒരു സാധാരണ നാട്ടിൻ പുറത്താരി എന്ന രീതിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇങ്ങനത്തെ വലിയ വലിയ മത്സ്യങ്ങളുടെ പേരെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാറില്ല. ഒരുപാട് തരത്തിലുള്ള മത്സ്യങ്ങളുടെ എന്താ പറയുക അതിനെ വളർത്തുന്ന ഒരു കേന്ദ്രം കൂടിയാണിത്. അറ്റ് ദ സെയിം ടൈം ഒരു അക്വാ ടൂറിസം ബേസിസും വരുന്നുണ്ട്. അക്വാ ടൂറിസം ബേസിസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊരു ഒരു പൊളി ഏരിയ ആണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങളിത് നോക്കിക്കുക, ഒരു നടപ്പാതയുണ്ട് അവിടെ നിന്ന് തുടങ്ങാമുണ്ട്. അവിടെ നിങ്ങൾക്ക് ശരിക്കും ക്ലിയറാകും. ഇപ്പം നോക്കിയൊന്നും മനസ്സിലാവില്ല, നമ്മൾ നടപ്പാതയിലേക്ക് കയറാൻ പോണേയുള്ളൂ. ഓക്കെ, ഇപ്പം നമുക്ക് കായലിൻ്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച്, എന്താ എൻ്റെ ഒരു സ്റ്റാഫുണ്ട് പുള്ളിക്കാർ പറയുന്നല്ലേ, എന്താ പറയുക, നിർഗളീയമായ മഴ, മരക്കൊമ്പിലിരിക്കുന്ന കാക്ക, പിന്നെന്താ ജനലരികിലൂടെ പുറത്തേക്കുന്ന താടിക്കാരൻ, ഇതൊക്കെയാണ് എൻ്റെ ബുക്സിൽ സ്ഥിരമായിട്ടുള്ളതെന്നാണ് അവൾ എപ്പോഴും പറയുക. ഹായ് തക്കുടു, ദിസ് ഇസ് പോയു. ഓക്കെ, സോ ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്ന് നോക്കിയാൽ പോലും ഭയങ്കര സൗന്ദര്യമുള്ള, ഭയങ്കര അമേസിംഗ് ആയിട്ടുള്ള ഒരു ഒരു വളരെ സ്പ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു തിങ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. സോ അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് വളരെ 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 ക്യൂട്ടായിട്ടുള്ള ഒരു എന്താ വളരെ ശാന്തമായ ഒരു ഏരിയ ആണ് നമുക്ക് വരുന്നത്. നമ്മൾ ഇതുവരെ നമ്മൾ അവിടെ ഓൾറെഡി കണ്ടിട്ട് വന്നെന്താ വെച്ചാൽ, നമ്മളൊരു എന്താ ഒരു മലമുകള് കണ്ടു ഇല്ലേ, വളരെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു 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 സ്പെഷ്യാലിറ്റി നിറഞ്ഞ ഒരു സംഭവത്തെ കണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. ബട്ട് നൗ വാട്ട് വി ആർ ഗോയിങ് ടു ഡു എന്ന് വെച്ചാൽ, ഇനി നമ്മൾ കാണാൻ പോകുന്ന വളരെ സൈലൻ്റ് ആയിട്ടുള്ള എന്താ പറയുക ഭയങ്കരമായിട്ടും സൗന്ദര്യം ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരുപാട് ഒരുപാട് ക്യൂട്ടായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ കിട്ടുന്ന ഒരു ഏരിയയാണ് നമ്മളീ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഞാൻ അവിടെ ചെന്നു, അവിടെ ചെന്ന് അവിടെ ഇരുന്ന് കുറച്ച് നേരം വളരെ ഫ്രീ ആയിട്ടൊക്കെ ഇരുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്, കുറച്ച് എഴുതാനുണ്ടായിരുന്നു, ട്രാവൽ ബുക്ക് ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്തു. ഓ, ഒന്നും പറയണ്ട, ഭയങ്കര അമേസിംഗ് ആണ്. നമുക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് ദാറ്റ് വി ആർ ഗോയിങ് ത്രൂ അറ്റ് ഹിയർ ഈസ് റിയലി അമേസിംഗ്. നമുക്കതിനെ ഒന്നിനെ മാറ്റി നിർത്താൻ പറ്റാൻ കഴിയാത്തത്രയും ഭംഗിയുള്ള വളരെ സൗന്ദര്യം ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ കയറാം. സോ വി ക്യാൻ സ്റ്റാർട്ട് ഓൺ ഫ്രം ഹിയർ. ഇത് നമുക്ക് ജസ്റ്റ് ഒരു പാത സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ഒരു പാത അറൗണ്ട് ഒരു 15 to 20 minutes നടക്കാനുണ്ട്. പക്ഷേ ഈ നടപ്പുണ്ടല്ലോ, അതൊരിക്കലും നമുക്കൊരു നഷ്ടമല്ല. അത് രണ്ട് സൈഡ് നോക്കാം, രണ്ട് സൈഡ് ഫുൾ വെള്ളമാണ്. അത് നല്ല ഒന്നാമതൊരു കായൽ വെള്ളമാണ്. ആ ഒരു കായലിൻ്റെ ഭംഗി ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നിശബ്ദമായിട്ട് അവിടെ നിന്ന് നോക്കിക്കോ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇടും. വളരെ നിശബ്ദമായിട്ട് നമ്മളിങ്ങനെ നടന്നു പോകണമെന്നുണ്ടല്ലോ, നമുക്ക് എന്തോ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് പോകുമ്പോഴേക്കും ഈ ചില ചെക്കന്മാർക്ക് പറഞ്ഞാൽ കിട്ടും, ഈ കഞ്ചാവ് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എഫക്റ്റാണ്. അതിനേക്കാളൊക്കെ വലിയ എഫക്റ്റ് ആവാനേ ചാൻസ് ഉള്ളൂ കേട്ടോ, ബിക്കോസ് അതിനേക്കാളൊക്കെ ഭയങ്കര എഫക്റ്റ് ആണല്ലോ ഒരു എക്സ്പ്ലോറിങ് എന്ന് പറയുന്ന ഒരു ബേസിസിലേക്ക് വരുമ്പോൾ നമുക്കൊക്കെ കിട്ടുക. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യത്തിൽ സെലക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ബാബാ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട. എടാ ഇരിക്കുന്നു.
അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് എന്ന് വെച്ചാൽ നമ്മളിപ്പം എന്താ കുരുമലയിൽ കണ്ടതുപോലത്തെ ഒരു സീൻസൊന്നുമില്ല. രാവിലെ അവിടെ എത്തുന്നതിൻ്റെ ഒരു ഭംഗി ആ ഒരു വേസ് അങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അത് ഇച്ചിരി ഹൈ ഹിൽ ടോപ്പായിരുന്നത്. സോ ഇവിടെ നമ്മൾ എന്താ കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്താ കുറച്ച് ശാന്തമായിട്ടുള്ളൊരു പ്രകൃതിയാണ്. ആ ശാന്തതയ്ക്ക് നമുക്ക് എന്താ പറയുക ആ ശാന്തതയിൽ ഇങ്ങനെ 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 നിറച്ച് നിറച്ച് വരുന്ന ഭയങ്കര ഭയങ്കര ഭംഗിയുള്ള എന്നെനിക്ക് പറഞ്ഞാലും അറിയില്ല അത്രയും സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. സോ അപ്പോൾ ആ ഒരു സൈലൻസിനെ ശരിക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഓഫ് കോഴ്സ് വി ക്യാൻ ഹാവ് സം ഫൺ ഓൺ ടു ദെയർ. കാര്യം എന്താ വെച്ചാൽ വായിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ വായിക്കാം, മെഡിറ്റേറ്റ് ചെയ്യണമെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം. ഇഫ് യു വോണ്ട് ടു ഹാവ് സംതിങ് മോർ ജസ്റ്റ് ലൈക്ക് റൈറ്റിംഗ് ഓർ എനിത്തിങ് യു ഹാവ് ഇറ്റ് നോ ഇഷ്യൂസ് ഓൺ ടു ഇറ്റ്. ഓക്കെ. അപ്പോൾ ആ ഒരു ബേസിസിൽ ഏതൊരു ബേസിസിലേക്ക് ട്രൈ ചെയ്താലും ഇറ്റ് വിൽ ബി റിയലി സ്പ്ലെൻഡഡ് ഫോർ യു. അത് ഒരു നഷ്ടമല്ല 300 രൂപ മുടക്കുന്നത്. ഞാൻ തമാശ അറിയില്ല, വളരെ സീരിയസ് ആയിട്ട് പറയണം. നമ്മുടെ നേരത്തെ എപ്പിസോഡ്സ് അറിയാൻ ആളാണെങ്കിൽ ഉറപ്പായിട്ട് അറിയാം. ബാ പോയി ാണോ? സോ ജസ്റ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. എന്ത് ഭംഗിയുള്ള ഏരിയ ഒന്ന് നോക്കിക്കേ. ഏത് സൈഡിലേക്ക് നോക്കിയാലും ഹെവി 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 ആയിട്ടുള്ള വാട്ടർ, റൈറ്റ്? അല്ല, ഒന്നാന്തരം വെള്ളം, ശുദ്ധമായ വെള്ളം. അതിലൊക്കെ സുന്ദരൻ ആരാന്നറിയോ? ഇവിടെ വേറൊരാളാണ് എന്നെ കുറേ നേരം അവിടെ നോക്കി പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. വേറെ ആരും ഇല്ലെന്നെ, ഒരു കുഞ്ഞു കുടുംബം കുഞ്ഞാട്ടോ. ആളിങ്ങനെ പുറകെ നടക്കാം. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നിൻ്റെ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരങ്ങൾ എഴുതി കൂട്ടുമ്പോൾ ആളിങ്ങനെ ഇടയ്ക്ക് ഇതേ പോകണം അടുത്തത്. അത് കുടുംബമല്ല, അതൊരു ഓന്നുകൂട്ടരാണ്. ഡേടാടാ വീട്ടിൽ പോടാ, കണ്ടോ ഇത്രയുള്ള കാര്യം. കുടുംബം കുഞ്ഞു തന്നെ ആയിരുന്നു അല്ലേ? യായാ കുറേ കുടുംബം കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പക്ഷേ ഭയങ്കര പാവങ്ങളാണ് ഈ കുടുംബം കുഞ്ഞുള്ളത്. ഭയങ്കര ക്യൂട്ടാണ്. ഞാൻ കുറേ നേരം ഇതുങ്ങളിങ്ങനെ നോക്കി നോക്കി കുറേ അങ്ങോട്ടും ഇങ്ങനെ 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 നടന്നിരുന്നു. നമ്മൾ നടന്നു പോകുന്നതനുസരിച്ച് ഇദ്ദേഹം നമ്മളെ നോക്കി പേടിപ്പിക്കുകയാണോ അതോ നമ്മൾ അദ്ദേഹത്തെ നോക്കി പേടിപ്പിക്കുകയാണോ എന്നറിയാമല്ലോ. അതൊരു അവസ്ഥയിലൂടെയാണ് ഞങ്ങളിങ്ങനെ കുറേ നേരം ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരുന്നത്. സോ ഞാൻ കുറേ നേരം പോയിരുന്ന കായലിൻ്റെ ഒരു സൈഡ് ഏരിയ ഉണ്ട്. ആ ഒരു ഏരിയയിൽ ഞാനിങ്ങനെ കുറേ നേരം ഇരുന്ന് എന്തൊക്കെയോ മണ്ഡലങ്ങൾ എഴുതിയപ്പോൾ ഇടയ്ക്കൊരു ചേട്ടൻ വന്നു തീർന്നു. എടോ ഇതുവഴി കുടുംബം കുഞ്ഞുങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല കേട്ടോ, ഒരു മൂന്നാലെണ്ണത്തിന് ഞാൻ ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകുന്നതും കണ്ടു, പ്രശ്നമില്ല അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കണ്ട് മേടിച്ച് വെള്ളത്തിൽ കെടുത്ത് ചാടരുത്, കാര്യം വെച്ചാൽ അവർ നിങ്ങളെ പേടിച്ചിട്ടായിരിക്കും ഇരിക്കുക. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആൾക്കാർ ശരിക്കും പേടിച്ചിട്ടാണ് ഇരിക്കുക, ആരും നമ്മുടെ കുടുംബം കൂട്ടന്മാർ, മനസ്സിലായോ? സോ ഞാൻ വളിപ്പിടിച്ച് കൊല്ലണില്ല, നോക്കിക്കോ എന്ത് ഭംഗിയാണ് കാണാൻ നോക്കിക്കാം. കാമ്പുട്ട രണ്ട് സൈഡിൽ നിന്ന് കാണിച്ചു കൊടുക്കാൻ കൂട്ടാ, നോക്ക് ഞാൻ അവിടെ നിന്ന് ഞാൻ സംസാരിക്കാം. നോക്കിക്കോ എങ്ങനെയുണ്ട്, ഇറ്റ്സ് നൈസ് റൈറ്റ്? ഇറ്റ്സ് റിയലി നൈസ് റൈറ്റ്? കണ്ടോ ഈ ഒറ്റയടി പാതയിലൂടെ ഇഫ് യു ഹാവ് എനി കപ്പിൾ വിഷമിക്കണ്ട കേട്ടോ, രണ്ടുപേരുടെ സുഖമായിട്ട് പോകുന്നു. കാരണം ഇത്രയും പ്രണയം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒറ്റയുടെ പാതകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ എങ്ങും കണ്ടിട്ടില്ല. അത്രയും ഭംഗിയുള്ള ഒരു ഒറ്റയടി പാതയാണ്. ഇതുവഴി ഇങ്ങനെ നമ്മൾ നടന്ന് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, പ്രണയം എത്രയോ വളരെ വശ്യമായത് മാത്രമല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് ഉപരി എന്താ പറയുക ശാന്തമായ ഒരു മനോഭാവമാണ് എന്ന് മനസ്സിലാക്കി തരാം. ഇമാതിരി ഒറ്റയടി പാതയിലൂടെ തന്നെ നടന്നാലും മതി, യു വിൽ മിസ് ദാറ്റ് പേഴ്സൺ. ഓക്കെ. സോ ഞാൻ ആ സൈഡിലേക്ക് ഒരു സംഭവം കാണിച്ചു തരാം, ഒന്ന് നോക്കിക്കോ, ഒന്ന് നോക്കി. എന്താ ഇത് കണ്ടോ? അത് ഈ ബോട്ട്സ് ഒക്കെ വന്നിങ്ങനെ സൈഡിൽ വന്ന് നിൽക്കുന്നൊരു സംഭവമാണ്. നമുക്ക് വെറുതെ ഞാൻ ചുറ്റും കാണാനാണ്. ഈ നട്ടുച്ച നേരത്ത് എന്തായാലും അത് ചുറ്റും കാണിച്ച് ഞാൻ വരട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. സോ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു സൗന്ദര്യവും അതിൻ്റെ ഒരു ശാന്തതയും അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു വല്ലാത്തൊരു വശ്യതയുണ്ട് ഈ ഒരു നാടിന്, ഈ ഒരു ഏരിയയ്ക്ക്. ആ വശ്യതേനെ മാത്രം കണ്ടുപിടിച്ചിട്ട് നമുക്കൊരു സ്ഥലത്തേക്ക് വീണ്ടും മുങ്ങി. ഓക്കെ. സോ അപ്പോൾ ഞാൻ കൂടെ നോക്കി, എന്താണ് സ്ഥലം നോക്കും മാം, ഇതാണ് മെൻ സ്ഥലം. ഇതിനാണ് നമ്മൾ ഒറ്റ ബാക്കി പറഞ്ഞാൽ ശാന്തതയുടെ ഉദ്ധ ശൃംഗങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാര്യം എന്താ വെച്ചാൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഇത്രയും അമേസിംഗ് ആയ ഒരു അക്വാ ടൂറിസം ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ചിന്തിക്കും, സീരിയസ്ലി ഇസ് ദെയർ എനിത്തിങ് ലൈക്ക് ദാറ്റ്? കാര്യം എന്താ വെച്ചാൽ അത്രയും അത്രയും ഹെവിച്ചിയായ ഒരു സാധനമാണ്, മനസ്സിലായോ? ആ ഒരു ഹെവിനെസ് എല്ലാം തന്നെ നമുക്ക് ത്രൂ ഔട്ട് ദി ട്രിപ്പിൽ കാണാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ മലമുകൾ നോക്കി പോകുന്ന ആളുകൾക്ക് പറ്റിയ സാധനമല്ല, പക്ഷേ വളരെ നിശബ്ദതേനെ ഇഷ്ടപ്പെടുകയും മെഡിറ്റേഷനും ഒരുപാട് ഇഷ്ടപ്പെടുകയും അറ്റ് ദ സെയിം ടൈം മനസ്സിൽ ഓവർ സ്ട്രെസ്സും എന്താ പറയുക ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ കൊണ്ട് നടക്കുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ പ്ലീസ് കം ടു ദിസ് വേ, ബിക്കോസ് ദിസ് ഈസ് ദി ഓൺലി മെഡിസിൻ ദറ്റ് ഐ ക്യാൻ പ്രൊവൈഡ് ടു യു. ബിക്കോസ് ഞാൻ വെറുതെ പറയില്ല, ഒരു പാർട്ട് ഓഫ് ദി ഗെയിം ആയതുകൊണ്ട് പറയുകയാണ്, ഇതിലും നല്ലൊരു മെഡിസിൻ സൈക്കോളജിക്കലി വി കാൻ ഗീവ് യു.
ബിക്കോസ് ശാന്തത എന്ന് പറയുന്ന സാധനം, ആ ശാന്തത അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൗകുമാര്യത എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെ ഇങ്ങനെ എന്താ പറയുക, മഷിത്തണ്ടിൽ നമ്മളിങ്ങനെ എടുത്ത് തുളുമ്പി വെച്ചിരിക്കുന്ന ഒരു പെർട്ടിക്കുലർ സ്പേസ് എന്ന് പറയണമെങ്കിൽ അത് ഇത് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിനപ്പുറത്തേക്ക് എനിക്ക് നിങ്ങൾക്ക് ഇനി പറഞ്ഞുതരാൻ ഇത്രയും നല്ലൊരു അടിപ്പാത വേറെ ഇല്ല സീരിയസ്ലി. കാരണം ഒറ്റയ്ക്ക് ഞാൻ ഇതുവരെ നടന്നു പോയായിരുന്നു കുറച്ചുണ്ട്, ഇതിപ്പോൾ എൻ്റെ മൂന്നാമത്തെ നടപ്പാണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇതല്ല, ആ ഒരു സ്നേഹം തിരിച്ച് എന്നോട് വേണം. സോ സബ്സ്ക്രൈബ് ഓക്കെ ഫൈൻ. അപ്പോൾ എന്താ അങ്ങനെ ഈ ഒറ്റ പാതയിലൂടെ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഫസ്റ്റിൽ നടന്നു പോകുമ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടില്ല ബിക്കോസ് ഒരു കാര്യം പറയാൻ മറന്നു, ഇവിടെ വാച്ച് ടവറാണ്, പക്ഷേ അത് ഓപ്പൺ അല്ല കേട്ടോ. ഞാൻ കുറേ ട്രൈ ചെയ്ത് ഞാൻ ചോദിച്ചായിരുന്നു അത് ഓപ്പൺ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ ഒരു ആ കുഴപ്പമില്ല പെരുമയം കാണിച്ചതാണ്. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഒരു ഏരിയനെ നമ്മൾ വിട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടോ, ഭയങ്കര മിസ്സിങ് ആയിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഒരു ഒരു സുഖം കിട്ടുന്നുണ്ടോ, ഇത്രയും നേരം ഞാൻ വർത്തമാനം പറഞ്ഞ കൊന്നില്ലേ, ഇനി മതി. ഇനി ശാന്തമായിട്ട് നമ്മൾ ഈ പോകുന്ന വഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തേ. സീരിയസ്ലി ഇതൊരു ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്, എക്സൈറ്റ്മെൻറ്റ് ടു യുവർ മൈൻഡ്. സീരിയസ്ലി ട്രൈ ടു ഫീൽ ഇറ്റ് ഫ്രം യുവർ സോൾ. ലെറ്റ് സ്റ്റാർട്ട്. ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, അല്ല നമ്മൾ ഒറ്റയ്ക്കായി പോകുന്നൊരു സിറ്റുവേഷൻ ഒന്നും ഇല്ല. കാരണം ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്, ഭയങ്കര നിശബ്ദതയാണോ, ഒരു രക്ഷയില്ലാത്ത നിശബ്ദതയാണ്. നമുക്കൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഇവിടെ നമുക്ക് ഐസ്ക്രീംസ്, ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ, സ്റ്റാർട്ട് ചെയ്തോ. സംഭവം പറഞ്ഞു നിർത്തിയിട്ട് ഫുഡ് കഴിക്കാം നമുക്ക്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ. ഓക്കെ, സോ ഇവിടെ നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് ഒരു കോൺസെപ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. 10 രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ബോട്ടിൽ വെള്ളം നമുക്ക് തരും. ആ വെള്ളം നമ്മൾ കുടിച്ചതിന് ശേഷം ആ ബോട്ടിൽ നമ്മൾ തിരികെ ഏൽപ്പിക്കുകയാണെങ്കിൽ ദേ വിൽ ബി ഗീവ് അസ് അവർ മണി 10 rupees ബാക്ക്. സോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു വേറെ എങ്ങും അങ്ങനെ കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, അങ്ങനെ കോൺസെപ്റ്റ് കിട്ടുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രകൃതിയെ അത്രത്തോളം ഒരു പ്ലാസ്റ്റിക് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടെ ആയിരിക്കാം അവരത് ചെയ്യുന്നത്. പക്ഷേ അത് വളരെ നല്ലൊരു കാര്യമാണ്, ഐ റിയലി അപ്രീഷിയേറ്റ് ഇൻ ദാറ്റ് പോയി. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ഫുഡ് കഴിച്ചേക്കല്ലേ, ഭയങ്കര വിഷമുണ്ട്, ഒരു രക്ഷയില്ല. ഞാനാണെങ്കിൽ വന്നപ്പോൾ മുതൽ ഇതുവരെ ഇതിനകത്തായിരുന്നു. സോ നൗ ഐ വോണ്ട് ടു ഹാവ് സംതിങ് ബിക്കോസ് ഐ എം റിയലി സ്റ്റാർവിങ്. ഒരു രക്ഷയില്ല, ഇതിപ്പം നമുക്ക് എന്താ ഐസ്ക്രീംസോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽസോ വേണമെങ്കിൽ ഇരിക്കാൻ ഹാവ് ഇട്ടുണ്ട്. സോ ഫുഡ് ടൈമാണ്, ഫുഡ് ടൈം അപ് ടു 2:30 ഉള്ളൂ. സോ അവിടെ ഒന്ന് കഴിച്ച ശേഷം നമുക്ക് ബാക്കി അങ്ങോട്ട് തുടരാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ കഴിക്കാൻ പോയതാണ്, ഇവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അല്ല, ഒന്നാന്തര അടിപൊളി ഒരു മീൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു മീൻ വറുത്ത് തന്നെ കിട്ടു പറഞ്ഞു, പിന്നെ ഒരു തോരനുണ്ടായിരുന്നു, പിന്നെ ഒരു എന്താ പറയുക മറ്റേ കൂട്ടുകറി കൂട്ട് സംഭവിക്കും എന്തായാലും പറയുന്നത് പയറുകറി അതുണ്ടായിരുന്നു. ഇത്രയും സാധനം ഉണ്ടായിരുന്നു, നല്ല നല്ല ഫുഡായിരുന്നു, ഫുഡൊക്കെ ഹെവി ആയിരുന്നു. പിന്നെ എന്താ, നല്ല അറ്റ്മോസ്ഫിയറാണ്, അതിൻ്റെ കൂടുതൽ ഐസ്ക്രീം ഉണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഐസ്ക്രീം കഴിക്കാനുള്ളൊരു മനോഭാവം ഇല്ലാത്തത് കൊണ്ട് വേണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ ഇനി ഞാനധികം സംസാരിച്ച് ബുദ്ധിമുട്ടിക്കില്ല, അതിൻ്റെ ഈ വെള്ളമൊക്കെ വേണം, എന്തൊരു വിഷമം, അതായത് നോക്കിക്കോ. നമുക്ക് ചുമ്മാ തന്നെ ഇവിടെ വേണമെങ്കിൽ അറിയാൻ കഴിയുമ്പോൾ കാലുകെട്ടിയാണ് നോക്കി ഭയങ്കര അടിപൊളി അടിപൊളി ഏരിയയാണ്, ഒന്നും പറയാൻ ബാക്കിയില്ല. സീരിയസ്ലി അത്രയും ഹെവിയാണ്. ഒരു നോർമൽ അക്വാ ടൂറിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രം എന്നുള്ളൊരു ബേസിലുള്ള ആളുകൾക്കാണെങ്കിൽ ഹലോ, പക്ഷെ ഇതൊരു നോർമൽ അക്വാ ടൂറിസം മാത്രമല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ വായിക്കുക, ഇങ്ങനെ അടിച്ചു കുടിക്കുക, ആ ഒരു അടിച്ചു കുടിക്കുന്ന ഒരു കോൺസെപ്റ്റ്, അത് വായന ഒരു സൈലൻറ്റ് അടിച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയതാണ്. എന്നെ സംസാരിക്കുന്നതിലെ ആളുകളെല്ലാം എന്നെ ഇപ്പോൾ തന്നെ എന്തൊരു ഭീകര ജീവിനെ പോലെയാണ് നോക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കത് കൂടുതലായിട്ട് നോക്കിക്കേണ്ട, നിങ്ങളതുകൊണ്ട് എന്തായാലും കണ്ടോളൂ, എൻഡ് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. കേട്ടില്ല, അധികം നേരം വന്ന് നിൽക്കാൻ പാടില്ല എന്നുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി കുത്തൊഴുക്കുണ്ട്,
പിന്നെ എന്ന് വെച്ചാൽ ഇത് അറിയാലോ നമ്മൾ ഈ മറ്റേ ഈ ചെമ്മീൻകെട്ട് പോലത്തെ സംഭവമല്ലേ അത് അങ്ങനത്തെ ഒരു സംഭവമാണ്. പക്ഷേ എനിക്ക് ഒരുപാട് സങ്കടമായിട്ട് ഒരു കാര്യമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കാം കണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വെറുതെ മാത്രം എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ മുമ്പേ വന്നതെന്ന് എഴുതിയ സ്ഥലം ഇതുകൊണ്ട് ഇറ്റ് ഇസ് മൈ സ്പേസ്. ഇവിടെ ചമ്പ്രം പൂട്ടി ഞാൻ കുറേ നേരം ഇരുന്നു. ഇതേ നോക്കിക്കേ എന്താ ഭംഗി നോക്കൂ നിങ്ങൾ. ഈ ഒരു വ്യൂ പോയിന്റ് അല്ലോ ഇത്, വാ ഞാൻ കാണിച്ചുതരാം. ഡേ ആ എൻഡിൽ നിന്ന് കൊടുക്കാൻ ബ്രൂട്ടാ. കണ്ടോ നിങ്ങൾ കണ്ടോ എന്താ ആ ഒരു കായലിൻ്റെ വിശാലത നോക്കൂ. ആ ഒരു വിശാലത അവിടെ നിന്ന് തുടങ്ങി എന്താ പറയുക വാക്കുകൾക്ക് അതീതമായ എന്തോ ഒരു സംഭവം പോലെയാണ് തോന്നുന്നത്. കാരണം ബോട്ടിംഗ് എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ബോട്ടിംഗ് ചെയ്യാം. അതിനൊക്കെ എക്സ്ട്രാ എമൗണ്ട് ആണ്. ഈ 300 അകത്ത് വരുന്ന നമുക്ക് പാഡിൽ ബോട്ടിംഗ് ആണ് വരിക. അത് നമുക്ക് ചെയ്യാം കേട്ടോ. കുറച്ച് ടൈം കഴിയട്ടെ, നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എൻഡ് വരെ കണ്ടിട്ട് തിരികെ വന്നിട്ട് പാഡിൽ ബോട്ടിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ബിക്കോസ് എനിക്ക് ബോട്ടിങ്ങിനേക്കാൾ ഇഷ്ടം ഈ ഏരിയാസിനെ കാണാനാണ്. സോ ഇവിടെ കുറേ നേരം ഞാൻ ഇരുന്നായിരുന്നു. ഇതേ നോക്കി ഇപ്പത്തിപ്പുറത്തൊക്കെ ചെമ്പരത്തിപ്പൂക്കൾ ഇങ്ങനെ സുന്ദരികളായിട്ട് വിടർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ആർക്കും അവിടെ നിന്നിട്ട് പോകാൻ തോന്നുന്നില്ലേ. എന്നാ ഗ്ലാമറാണ് ഇവളും വരെ കാണാൻ. ഞാൻ കൂടെ നോക്കി വെള്ളത്തിൻ്റെ ഒരു സുഖം കണ്ടോ എന്താ രസം നോക്കി. ഇതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ കുടുംബം കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഹലോ ഹായ് ഹായ് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കുറച്ച് നേരം വെറുതെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഓടിച്ചിട്ട്. ഇനിയിപ്പോൾ മിണ്ടണില്ല കേട്ടോ, ആളുകൾ ചോദിക്കും എനിക്കെന്തോ കുഴപ്പമുണ്ട്. ആ അതേ ഈ ഒരു ബോർഡ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വെറുതെയാണ് പലരും എന്നിട്ടും അകത്ത് യൂസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചത്. ലിക്കറിലോ ഇവാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ കണ്ടോ പാഡിൽ ബോട്ടിൽ, പാഡിൽ ബോട്ടിൽ ഇങ്ങോട്ട്. രാവിലെ ഞാൻ വന്നപ്പോൾ ഇവിടുന്ന് ചേട്ടന്മാർ മീനെ പിടിച്ചത് കൊണ്ടുവന്ന് എടുക്കണുണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് സീൻസൊക്കെ കണ്ടു. രാവിലെ വന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി. മിണ്ടില്ല, സൈലൻസ്. അതിഥികളുടെ അറിവിലേക്ക് കണ്ടു. നമുക്ക് വേണ്ടിയാണ് കേട്ടോ, ഇനി പോര്. ഇപ്പൊ കേറുന്നുണ്ടോ? ഇപ്പൊ കേറണോ? നമുക്ക് കേറണോ? കേറിയാലോ, കേറി നോക്കിയതാ. ഇതാ വരെ ഹായ്. വീണ്ടും ഞാൻ പോയി, ഇടയ്ക്കൊന്ന് പോയതാണ്. വിഷമിക്കണ്ട, എല്ലാം കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ തുടങ്ങാം. അതേ കണ്ടില്ലേ, ബോട്ടിംഗ് ആണ്, വീണ്ടും ബോട്ടിംഗ് ആണ്, നമ്മൾ വീണ്ടും വീണ്ടും ബോട്ടിംഗ് ആണ്. ഓക്കെ സോ ഇതേ കണ്ടില്ലേ, ആളുകളൊക്കെ ഇതേ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ബോട്ടിംഗ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നല്ല നല്ല ഭംഗിയുള്ള കുറേ സ്പേസസ് ആണ്. നിങ്ങൾ നോക്കൂ, നല്ല ഭംഗിയുള്ള ഭയങ്കര പ്രകൃതി രമണീയതയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന കുറേ ഏരിയാസാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഞങ്ങൾ മാക്സിമം സ്പീഡപ്പ് ചെയ്ത് കവറപ്പ് ചെയ്യാനുള്ളൊരു ശ്രമത്തിലാണ്. ദിസ് ഈസ് പാഡിലിൻ്റെ ബോട്ടോൾസോ. സോ ഇവൻ എന്തൊക്കെയോ ലിവറി പിടിച്ച് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല ഇവൻ എന്താ ചെയ്യണേന്ന്, അവന് തന്നെ അറിയാൻ പാടില്ല പണ്ടേ അവൻ എന്താ ചെയ്യണേന്നുള്ള കാര്യം. സോ അങ്ങനെ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ഇത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇല്ലടാ കുഴപ്പമില്ല, എന്നാലും അവൻ ദൈവാനുഗ്രഹം ഉണ്ടാണെന്ന് തോന്നുന്നു, തിരികെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈശ്വര. ഓക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഒന്നാമത് പയ്യ ക്ഷീണിച്ചു, അതുകൊണ്ടാണ് കാലൊക്കെ വരുവോട്ട്. പക്ഷെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ എന്താ, നമുക്കിപ്പോൾ അങ്ങനെയല്ല, സ്പീഡ് ബോട്ടിനെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ എമൗണ്ട് അടയ്ക്കുകയാണെങ്കിൽ സ്പീഡ് ബോട്ട് എടുക്കാം. ഈ പറഞ്ഞ ഫുഡില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു മീൻ കറി ഉണ്ടായിരുന്നു, മീൻ വറുത്തതുണ്ടായിരുന്നു, ഒരു തോരൻ ഉണ്ടായിരുന്നു, ഒരു പയറുകറി ഉണ്ടായിരുന്നു, സാമ്പാർ, മോരുകറി ഉണ്ടായിരുന്നു, ഇത്രയും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്താ പറയുക, ബോട്ട് പോകണമാണ്, സ്പീഡ് ബോട്ട് പോകണമാണ്. ഓക്കെ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ഐസ്ക്രീമും ഉണ്ടായിരുന്നു. ഇത്രയൊക്കെ നല്ലൊരു ഫുഡ് അവർ നമുക്ക് തന്നില്ലേ, വളരെ നല്ല കാര്യമാണ്. കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ ഇതേ പാർക്കിംഗ് ഏരിയ, സോറി പാർക്കിംഗ് ഏരിയ, സോറി എന്താ പ്ലേയിങ് ഏരിയ ഉണ്ട്. വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്. സോ ടോയ്ലറ്റ്സ് ആണെങ്കിലും നമുക്ക് നല്ല ക്ലീൻ ടോയ്ലറ്റ്സ് ആണ്. രാവിലെ എന്താ ലേഡീസ് ടോയ്ലറ്റ്സ് ഒക്കെ നോർമലി നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള ഏരിയാസിലേക്ക് പോയാൽ ഭയങ്കര ശോചനീയ അവസ്ഥയായിരിക്കും. പക്ഷെ ഇവിടെ വളരെ നല്ല വാഷ്റൂംസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് നല്ല എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശരിക്കും എന്താ സൈലൻസ് ഓഫ് ദിസ് പ്ലേസ് ആണ്. ബിക്കോസ് ദറ്റ് സൈലൻസ് വിച്ച് ഗീവ്സ് യു സംതിങ് ഐ മീൻ ഒരു എൻലൈറ്റ്മെൻ്റ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ ചെറിയ ഒരു കുട്ടികുട്ടി കാര്യങ്ങളൊക്കെ കുറച്ച് എൻലൈറ്റഡ് ആക്കാൻ നമ്മളൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ സൈലൻസ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഭയങ്കര കുറവാണ് ലൈഫിൽ, ഇല്ലേ? നമ്മൾ ഭയങ്കരമായിട്ടും സ്ട്രഗിൾഡ് ആയിരിക്കും. ഫ്രം മൺഡേ ടു സാറ്റർഡേ വി മേ ബി ഓൺ വർക്കിംഗ്. സോ ചിലർ സൺഡേയ്സ് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഷിഫ്റ്റ് ബൈസസ് വർക്ക് ചെയ്യുന്നവരുണ്ട്. സോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഇങ്ങനെയൊരു അക്വാട്ടിക് ടൂറിസം ഏരിയ എന്ന് പറയുക. അവിടെ ഫിഷിംഗ് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് ഫിഷ് ചെയ്യാം. സോ ഞങ്ങൾ എന്തായാലും ഫിഷിംഗ്
ഫിഷിങ്ങിന് വേണ്ടിയിട്ട് തന്നെ വന്ന ഇദ്ദേഹം ഒരു ഫിഷിങ്ങിൻ്റെ ഭ്രാന്തനാണ്. ഈ ലോകത്തുള്ള എല്ലാ ഫ്രോഗും സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് എന്തൊക്കെയോ കാട്ടുന്ന കാണാൻ ചെക്കൻ. അയ്യോ എനിക്ക് വയ്യടാ ചോട്ടാൻ, നീ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ഓക്കെ, നമ്മളിത് തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ ഒന്ന് തിരികെ എത്തിയിട്ട് നമുക്ക് പയ്യാ സൈലൻസിലൂടെ നടന്ന് നീങ്ങിയേക്കാം. ചുറ്റുപാടുള്ള ആളുകളൊക്കെ ഇങ്ങനെ എന്തോ എന്താ ഒരു ഭീഷണി പോലെ ചെറു പേടിക്കുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു മെത്തഡ് സ്ട്രാറ്റജി മാറ്റിയേക്കാം. നമുക്കവിടെ എൻഡ് അപ്പ് ചെയ്തിട്ട് സൈലൻ്റ് ഓഫ് ദി എൻഡ് ഓഫ് ദി സൈലൻസിൽ വന്ന് നിന്നിട്ട് ആ ഡ്രോപ്പിംഗ് ഏരിയയിൽ വന്ന് നിന്നിട്ട് വി ക്യാൻ ഹാവ് സംതിങ് മോർ. സോ ബി ഓൺ ടച്ച്. ഹായ്, വീണ്ടും ഞാൻ വന്നു. ഞാൻ വീണ്ടും വീണ്ടും വരും, ഇനിയും വരും. സോ നിശബ്ദതയുടെ താഴ്വരയിലേക്ക് സുസ്വാഗതം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സൗണ്ടുകൾ മാത്രമേ ഉപദ്രവിക്കാനുള്ളൂ. പിന്നെ ഇവിടെ വരുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ ഉപദ്രവിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. അത് അവരവരുടെ കാര്യം നോക്കണു, മുന്നോട്ട് പോകണു, അങ്ങനത്തെ ഒരിതാണ്. സോ ഭയങ്കര നിശബ്ദത ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു സ്പേസാണ് കായലിൻ്റെ രണ്ട് സൈഡ്. കായൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ നമുക്ക് ഭയങ്കര നല്ലൊരു സ്പേസാണോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓവർ ചൂടൊന്നും അതുകൊണ്ട് അധികം അറിയാൻ പറ്റുന്നില്ല. പിന്നെ നല്ലോണം എന്താ പറയുക, കാറ്റിൻ്റെ പ്രസൻസ് ഉണ്ട്. ചില സമയത്ത് നന്നേ കാറ്റ് വീശുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു സ്പേസാണ്. നമുക്ക് ആർക്കാണെങ്കിലും ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കണം, എനിക്കൊരു ദിവസം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ എന്താ എനിക്ക് നല്ലൊരു ബുക്ക് വായിക്കണം, എനിക്ക് നന്നായിട്ട് കുറച്ച് എഴുതണം, അല്ലെങ്കിൽ നന്നായിട്ട് ഒന്ന് പാടണം, അല്ലെങ്കിൽ ഇഫ് യു ആർ എൻ ആർട്ടിസ്റ്റ്, ഇഫ് യു വോണ്ട് ഡ്രോ സംതിങ്, പ്ലീസ് കം ഹിയർ. കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ തന്നെ ഇന്നിരുന്ന് എഴുതിയിട്ട് എനിക്കിന്ന് എന്താ പറയുക, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു സ്പേസിന്. കാര്യം വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടല്ലോ, നമ്മൾ അറിയാണ്ട് മാറി 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 പല സൈഡുകളിലേക്ക് പോവുകയും തറയിൽ വരെ ഇരുന്ന് ഞാൻ എഴുതിയിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ളൊരു സ്പേസാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. നമ്മളെ ഭയങ്കര ഒരു കുതിപ്പിക്കുന്നൊരു സ്പേസാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവരും വന്ന് കാണണം. ഇതിപ്പോൾ കണ്ടിട്ട് എനിക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ എന്നാലും ഞാൻ ഒരു കാര്യം ഉറപ്പരാം, ഒരിക്കലും ഒരു ബോറിംഗ് ആയിട്ടുള്ളൊരു സ്പേസ് അല്ല. നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും സ്ട്രെസ്സോ ടെൻഷനോ ആൻസൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡംപ് ഇറ്റ് ഹിയർ. അറ്റ് ദ സെയിം ടൈം ഇഫ് യു ആർ സോ ഹാപ്പി ഓൺ സംതിങ് അവിടെ അത് ഇവിടെ വന്നിരുന്ന ഓർമ്മകൾ അയവിറക്കാൻ വളരെ നല്ലൊരു സ്ഥലമാണ്. പിന്നെ നിങ്ങൾ വരുന്ന നിങ്ങളുടെ കപ്പിളിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ഗ്രേറ്റ്. കാരണം വെച്ചാൽ നല്ലൊരു സ്പേസ് ആയിരിക്കും അത്. പിന്നെ ഒരു നോർമൽ എക്സ്പ്ലോറർ എന്നുള്ള മൈൻഡിലാണെങ്കിൽ ഞാനും എൻ്റെ ബ്രോയും വന്നതിലൊക്കെ ഒരു മൈൻഡിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് റിയലി ഗുഡ് പ്ലേസ് ടു ബി ഗെറ്റിംഗ് ഓൺ ടു. പിന്നെ ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ ചെറിയ ചൂടൊക്കെ ഉണ്ട്. രാവിലെ ഭയങ്കര കിഡു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ. കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര കിഡു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമുക്ക് ഭയങ്കര ശാന്തത, ഭയങ്കര നിശബ്ദത, ഈ ചീവീടുകളുടെ ശബ്ദം, കിളികളുടെ ചെറിയ ചെറിയ ശബ്ദങ്ങൾ, അതുപോലെ തന്നെ എന്താ നമ്മൾ പറയുക, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞി ബേർഡ്സും പോലെ തന്നെ കുഞ്ഞു കുഞ്ഞി ചെറിയ ചെറിയ ജീവജാലങ്ങളൊക്കെ ഇല്ലേ, അതുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നതിനെ കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്നൊരു ഒരു സുഖമുണ്ടല്ലോ, ഒരു 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 പ്രത്യേകതയാണ് അതൊക്കെ. സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടും നമുക്ക് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ തോന്നും, മനസ്സുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. ജസ്റ്റ് ഒരു അക്വാ ടൂറിസം ഏരിയ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ മാത്രം വരുന്നവരാണെങ്കിൽ വി ക്യാൻ ഹാവ് ഇറ്റ്. കാര്യം വെച്ചാൽ ഫിഷിംഗ് ഉണ്ട്, നമുക്ക് ബോട്ടിംഗ് ഉണ്ട്, പിന്നെന്താണ് നമുക്ക് നല്ലൊരു നടത്തമാണ്. നല്ല നടത്തം വെച്ചാൽ നല്ല ആ ഒരു ഒറ്റടി പതിലുള്ള നടത്തം ഉണ്ടല്ലോ, അത് ഭയങ്കര എക്സ്പ്ലോറിംഗ് ആയിട്ടുള്ള നടത്താണ്. സോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിന് സ്പേസിന് പറ്റുകയാണെങ്കിൽ നമ്മൾ രാവിലെ നമ്മൾ പോയ കുരിമല എന്തായിരുന്നു അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഫീലാണ് നമുക്ക് ഇവിടെ വന്നിരുന്ന് കിട്ടുക. സോ അക്വാ ടൂറിസം ബേസിസിലാണെങ്കിൽ ഇറ്റ് ഈസ് റിയലി ഗുഡ് ഫോർ അസ്. ആൻഡ് ഇൻ ദ സെയിം ടൈം ഇഫ് യു വോണ്ട് ടു എക്സ്പ്ലോർ സംതിങ് ഫ്രം യുവർ മൈൻഡ്, ജസ്റ്റ് ലൈക്ക് ഇഫ് യു വോണ്ട് ടു എക്സ്പ്ലോർ സംതിങ് ആസ് എ സോൾ, അതിന് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു സത്യം പറഞ്ഞാൽ വന്നപ്പോൾ. അത്ര കാം അറ്റ്മോസ്ഫിയർ ആയിരിക്കും, അത്ര സൈലൻ്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും എന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ ഇവിടെ വന്ന് സത്യം പറഞ്ഞാൽ കുറേ നേരം ഇരുന്നപ്പോൾ നമുക്ക് എന്താ പറയുക, ഈച്ച് ആൻഡ് എവറിഥിങ് വാസ് ഗെറ്റിംഗ് കണക്ടിങ് ഓൺ. ജസ്റ്റ് ലൈക്ക് പുഴയാണെങ്കിലും അവിടുത്തെ ഈ പച്ചപ്പാണെങ്കിലും ഇതിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളാണെങ്കിലും എന്താ പറയുക, ഒരു കുളക്കറ്റ് പോലും വന്നിരുന്നിട്ട് അതിനുപോലെ ഇത്രയും ഭംഗിയുണ്ടെന്നുള്ളത് നമുക്ക് ഇൻസ്പയറബിൾ ആവുന്നുള്ളത് മനസ്സിലാക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സ്പേസിന് ഭയങ്കരമായിട്ട് ബോധ്യമാവാൻ പറ്റിയിട്ടുണ്ട്. സോ ഞാൻ സജസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ സജസ്റ്റ് ചെയ്താൽ ഒബ്വിയസ്ലി ഇഫ് യു ആർ ഓൺ ടു സംതിങ് ലൈക്ക് ദിസ് ഇറ്റ് വിൽ ബി ആൻ അമേസിങ് തിങ് മാൻ. അതിന് യാതൊരു ഇഷ്യൂസ് ഉള്ള ഒരു ഏരിയ അല്ല. നമ്മൾ ഭയങ്കരമായിട്ടും സൈലൻസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസാണ്. അങ്ങനെ എല്ലാ ബഹളം വെക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ, പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരുപാട് സൈലൻ്റ് ആയിട്ടും ഫാമിലി ആയിട്ടും വരുന്ന ഒരുപാട് ആളുകളുണ്ട്. കണ്ടോ, കാറ്റൊക്കെ കണ്ടോ, എന്നാ കാറ്റാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെവിയാണ്, ഒന്നും പറയാനില്ല, സ്പീച്ച്ലെസ്. അതാണ് പറയാനുള്ള സ്പേസ്.
സീരിയസ്ലി. ഇനി കുറച്ച് ഞങ്ങൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇല്ല അമ്പരോട് നമുക്കൊന്ന് ഫിഷിങ്ങിന് പോയോ? അപ്പം ഞങ്ങളിന്ന് കുഞ്ഞതായിട്ടൊന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞ നിർത്താണ്, ഞാൻ നമ്മളിവിടെ ശരിക്കും എന്ത് ചെയ്തൊരു അക്വാ കൾച്ചർ, ഐ മീൻ അക്വാ ടൂറിസം ബേസിസ് ആണ്. സോ ഇവരിവിടെ മത്സ്യങ്ങളെ വളർത്തുന്നുണ്ട്, മത്സ്യബന്ധനം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ. എന്നു വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഫിഷിംഗ് ഒക്കെ ചെയ്യാം. അപ്പം ഇവിടെ എന്താ 20 rupees ഉള്ളൂ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ അവർ അവിടെ നമുക്ക് എന്താ ഫിഷിങ്ങിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് തരുന്നുണ്ടാവും. അപ്പോൾ ആമ്പൂട്ടം ഭയങ്കര ഒരു ഫിഷിങ്ങിൻ്റെ ആളാണ്. പുള്ളി പറയുന്ന ഭയങ്കര വലിയ മീനൊക്കെ പിടിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഒരു ഫോട്ടോയൊക്കെ അയച്ചിട്ടുണ്ട്, സത്യമാണോ ഇല്ലയോ എന്നുള്ളതായിരുന്നു എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇന്ന് നടക്കുമല്ലോ എന്നുള്ളതായിരുന്നു നോക്കാം. അപ്പോൾ നമുക്ക് അറിയാം ആമ്പൂട്ടം ശരിക്കും മീനെ പിടിക്കാൻ അറിയില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ ഒന്ന് ട്രൈ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ആ മീൻ കിട്ടുക വെച്ചാൽ ഞാൻ നിങ്ങൾ എന്തായാലും കാണിച്ചിരിക്കും. ഇല്ലെങ്കിൽ ആ ഫിഷിംഗ് ചെയ്യുന്ന രീതി എന്താണെങ്കിലും ഞാനൊന്ന് കാണിച്ചു തരാനായിട്ട് മാക്സിമം ശ്രമിക്കാം. സോ വിൽ ബാക്ക് സൂൺ. ഓക്കെ, ബൂം.